ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്നേഹിക്കുന്ന അല്ലെ കാണാൻ ആഗ്രഹിക്കുന്ന പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് സലിൽ ചൗധരി, അഥവാ ഞാൻ ആദരപൂർവ്വം വിളിക്കുന്ന സലിൽ ദ. ഇതാ നിങ്ങൾക്കായി ഒരു നാലു നാടൻ പാട്ടിലെ മൈൻ നാടോടിപ്പാട്ടിലെ മൈൻ നാടൻ പാട്ടിലെ മൈൻ നാരായണത്തിലെ മൈൻ ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ ഓ നാടൻ പാട്ടിലെ മൈൻ നാടോടിപ്പാട്ടിലെ മൈൻ നാടൻ പാട്ടിലെ മൈൻ നാരായണത്തിലെ മൈൻ ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ അനിരുദ്ധ്. എന്താ കേൾക്കുമ്പോൾ പെട്ടെന്ന് എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നിയില്ലേ? കേട്ട് കാണും, കേൾക്കാതിരിക്കില്ല, കേട്ടിട്ടുണ്ട്. കുടുംബ വിളക്ക് എന്ന സീരിയലിൻ്റെ നെടുന്തൂണായ ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ഡോക്ടർ അനിരുദ്ധ്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ ആനന്ദാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്നേഹപൂർവം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആനന്ദ്. നമസ്കാരം ആനന്ദ്. നമസ്കാരം സാർ. കാരണം പ്രത്യേകിച്ച് ആനന്ദിൻ്റെ വിശേഷണങ്ങൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന ഒരു സീരിയലാണ്, അതിലെ പ്രധാന വേഷമാണ്. സന്തോഷമുണ്ട് വന്നതിൽ. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, കുടുംബ വിളക്കിൻ്റെയും പേഴ്സണലായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആനന്ദ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായി. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മുടെ പ്രേക്ഷകരിയിരിക്കുന്നത്. എല്ലാവർക്കും അത്ര താല്പര്യമില്ല എന്റെ വിശേഷം കേൾക്കാൻ. അത് കാര്യം, കാരണം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഡോക്ടർ അനിരുദ്ധ്. നെഗറ്റീവ് ഷെയ്ഡ് മീൻസ് വില്ലനിസം നിറഞ്ഞൊരു ക്യാരക്ടറല്ല, അമ്മയെ സ്നേഹിക്കാതെ. കാരണം ഒരു കുടുംബ ബന്ധത്തിന്റെ കഥ പറയുന്ന സീരിയലാണ്. ആ തുടക്കം മുതൽ ഇന്ന് വരെയും നമ്പർ വൺ റേറ്റിംഗ് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ആ അമ്മയെ കുറ്റപ്പെടുത്തുന്ന, അമ്മയെ സ്നേഹിക്കാത്ത, എന്നാൽ ഉള്ളിൽ അമ്മയോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സ്നേഹമുള്ള മകനാണ്. പക്ഷെ അമ്മ ജീവിച്ചിരിക്കെ അച്ഛനൊരു സ്റ്റെപ്പ് മാമിനെയൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുന്ന, എന്നാൽ അതിനൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അച്ഛനോടൊപ്പം നിൽക്കുന്ന ഒരു മകൻ. സ്വാഭാവികമായിട്ടും ദേഷ്യം. ഏകദേശം രണ്ടു വർഷമായില്ലേ? രണ്ടു വർഷമാവുന്നു. എന്തായാലും നമുക്ക് ഷോയിലോട്ട് കടക്കാം. ആദ്യത്തെ സെഗ്മെന്റ്, മക്കളെ ആനന്ദ്, ചോദ്യങ്ങൾ മുഴുവൻ മമ്മൂട്ടി അഭിനയിച്ച ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിൽ കണ്ടു കാണുമല്ലേ? കണ്ടു കാണും. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള ആഗ്രഹം എനിക്കൊന്നും, ഞാൻ അവതാരകനായിട്ടാണ് തുടങ്ങുന്നത് എൻ്റെ മീഡിയ ലൈഫ്, ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുന്ന ഒരു ആ ഒരു ജീവിതം. അപ്പോൾ ഈ അഭിനയിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ഒരുപാട് നമ്മൾ ചാൻസ് ചോദിച്ച് നടക്കുന്ന സമയത്ത് ആദ്യം ആങ്കറായിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ 2014-15 നമ്മൾ അഭിനയിച്ചു തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 2010 തോന്നുന്നു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിനയമോഹവുമായി നടക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ് എന്നറിഞ്ഞ് കണ്ടിട്ട് ഞാനത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ കണ്ട സിനിമയാണ് ബെസ്റ്റ് ആക്ടർ. ആ സിനിമയുടെ സീനുമായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അഭിനയിച്ച ആ അവതരിപ്പിച്ച ആ ക്യാരക്ടറോട് നോക്കുമ്പോൾ എന്നെ ഒരുപാട് സ്ഥലത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഡയറക്ടർ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നു, ലക്ഷോ ലക്ഷം പേരുണ്ട് നമ്മളെക്കാൾ അഭിനയിക്കാൻ കഴിവുള്ളവർ, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ പുറത്ത്. അപ്പോൾ നമുക്കതിൽ നിന്നൊരു സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു സെലക്ഷൻ ഈ പടത്തിലുണ്ടല്ലേ? ആ ഇതിനകത്ത് അങ്ങനെ ഉണ്ട്, മമ്മൂക്ക് ഇറക്കി വിടുന്നതും ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും വിശേഷങ്ങൾ പതിയെ പതിയെ പങ്കുവയ്ക്കാം. ആദ്യത്തെ ചോദ്യം, ദാ ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഏത് വിഷയമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എ മലയാളം, ബി കണക്ക്, സി ഹിന്ദി. ഒരുപാട് വർഷം മുമ്പ് കണ്ട സിനിമയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിനയ കളരി പഠിപ്പിക്കുന്നുണ്ട് ഡയലോഗൊക്കെ വെച്ചിട്ട്. അത് കണ്ടൊരു ഓർമ്മയുണ്ട്, ഹിന്ദി മാഷാണെന്ന് തോന്നുന്നു. സി ഹിന്ദി. ഞാൻ ഹിന്ദി എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ, പൂട്ടി. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം, ആനന്ദ് ആദ്യമായിട്ട് സ്ക്രീൻ ടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് റിജക്റ്റ് ചെയ്തു എന്നറിഞ്ഞു, ശരിയാണോ? സ്ക്രീൻ ടെസ്റ്റ് അല്ല സാർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു സീരിയലിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഷൂട്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ കേട്ട തുടക്കത്തിലാണ്. അല്ല, കഴിഞ്ഞു കഴിഞ്ഞു, നമ്മൾ എടുത്തു, ക്യാമറയ്ക്ക് അടുത്ത് എത്തി, റോളിംഗ് ആക്ഷനിലേക്ക് എത്തി, ആദ്യത്തെ സീൻ എടുക്കുന്നു, ആദ്യത്തെ ഷോട്ട് എടുക്കുന്നു,
പുള്ളി പുള്ളി ഒരു കാര്യം പറയേണ്ടത്, പുള്ളി ആ സീരിയലിൽ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ഏതാണ്ട് 20 വർഷത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ന് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഞാനൊരു ഫ്രഷറാണ്, എനിക്ക് എന്താണ് നമുക്ക് ഈ വളവളാന്ന് സംസാരിച്ച് നമ്മൾ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നതല്ലാതെ അഭിനയം എന്താണെന്ന്. ഏത് വർഷത്തിലായിരുന്നു? 2013-14. അദ്ദേഹം സീരിയൽ ഡയറക്ടറാണോ അതോ സിനിമ ഡയറക്ടർ? അദ്ദേഹം സിനിമയും ചെയ്തിട്ടുണ്ട്, സീരിയലും ചെയ്തിട്ടുണ്ട്. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയ ഡയറക്ടറാണ്. ഇപ്പൊ സീരിയൽ ചെയ്യുന്നുണ്ടോ അദ്ദേഹം? അതിനുശേഷം ഇതുവരെ ഒരു സീരിയലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയില്ല? സിനിമയുമില്ല. രാഷ്ട്രീയത്തിലാണോ? ഇല്ല, അദ്ദേഹം ഒന്ന് രണ്ട് പ്രോജക്ടുകൾ ചെയ്തു, പൈലറ്റ് എപ്പിസോഡുകൾ ചെയ്തു, ഒരുപാട് കാശ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു പുള്ളി? ഇങ്ങനെ ഇതുപോലെ പ്രോജക്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, പൊളിറ്റിക്സ് വല്ലതും ഉണ്ടോ? ഇല്ല. മലയാളിയാണ്? മലയാളിയാണ്. ട്രിവാൻഡ്രത്താണ്. സാർ ഇനി കൂടുതലൊന്നും ചോദിക്കരുത്, ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ഒരാളോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ആ പുള്ളിയോട് വൈരാഗ്യമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുള്ളി ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോർണറിലാണ് എന്നെ കണ്ടത്. പക്ഷെ ഞാനൊരു ഫ്രഷറാണ്, എനിക്കത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ വരുന്നു, ആദ്യത്തെ ഷോട്ട് എടുക്കുന്നു, ശരിയാവുന്നില്ല, രണ്ടാമത് റീടേക്ക് പോകുന്നു, മൂന്നാമത് ആദ്യം വരുമ്പോ ഒരു സ്വാഭാവികമായിട്ട് ടെൻഷൻ കാണും, ടെൻഷൻ ഉണ്ടാവും. പിന്നെ പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി, ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെർഫോം ചെയ്യണം, പിന്നെ പ്രോംപ്റ്റിംഗ് ക്യാച്ച് ചെയ്യണം. അപ്പൊ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആ പ്രോംപ്റ്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കും. അപ്പോ ഒരു കാത് പ്രോംപ്റ്റർ കൊടുക്കണം, ഒരു കാത് ഡയറക്ടർക്ക് കൊടുക്കണം എന്നൊക്കെ നമുക്ക് പിന്നീടാണത് മനസ്സിലാവുന്നത്. അപ്പൊ പുള്ളി അത് എടുത്തിട്ട് ശരിയാവാതെ 4-5 ടേക്ക് പോയി, ആ ഷോട്ട് ശരിയായി. അത് കഴിഞ്ഞ് അടുത്തൊരു ഷോട്ടിലേക്ക് പോകുന്നു, അത് ശരിയാവാതെ പുള്ളി ആകെ വയലന്റായി. പുള്ളി പാക്കപ്പ് പറഞ്ഞ് ഓ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിർത്തുകയാണ്, വേറൊരു ആർട്ടിസ്റ്റിനെ തന്നാൽ എനിക്ക് അഭിനയിക്കാൻ, അഭിനയ ഈ ഒരു സീൻ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയണ്ട. അപ്പൊ ഞാൻ, എന്റെ വീട്ടുകാർ, അമ്മ, അച്ഛൻ, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു, ഭാര്യ അതുപോലെ. അപ്പൊ നമ്മള് ഈ പുള്ളി അഭിനയിക്കാൻ, നിനക്ക് നിന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരില്ല, നിനക്കറിയാവുന്ന പണി ആങ്കറിംഗ് ആണെങ്കിൽ നീ ആങ്കറിംഗ് ചെയ്ത് മുമ്പോട്ട് പോയത്, എന്നെ ഈ ബുദ്ധിമുട്ടിച്ചതുപോലെ ഇനി ഒരു സംവിധായകനെ നീ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞാണ് പറഞ്ഞു പുള്ളി എന്നെ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പൊ നമുക്ക് ക്രൂരമാണ്. ഇപ്പൊ നമുക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ പറയാമല്ലോ, കാരണം പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ചെലവില്ല സാർ, അന്നത്തെ പ്രൊഡ്യൂസറോട് പുള്ളി സമാധാനം പറയണമല്ലോ. മാത്രമല്ല, ബേസിക് ആയിട്ട് നമ്മളൊരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പറയാം, അതായത് എനിക്ക് അറിഞ്ഞുകൂടെ ആരാന്ന് പറയാം, അതായത് പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്തോ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം യു ആർ എ ബിഗിനർ. അതെ അതെ, ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പറയാം പുള്ളി ശരിയാവത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അതൊക്കെ പുള്ളിയെ വിട്ടേക്കൂ, ഹർട്ട് ചെയ്യണ്ട, വിട്ടേക്കൂ, നമുക്ക് വേറെ ആരെങ്കിലും വയ്ക്കാം, ഇതല്ലേ നല്ലത്. എന്തായാലും അങ്ങനെ വിഷമിപ്പിച്ചതിന് ഒരു പര്യാപ്തി കിട്ടിയില്ലേ? കുടുംബ വിളക്കെന്നുള്ളൊരു സീരിയൽ, അതെ, വലിയൊരു ദൈവാനുഗ്രഹം എനിക്ക് തോന്നുന്നു. അതിനുശേഷം 2015 വീണ്ടും നമ്മൾ ഒരു ചാനലിലെ ഒരു സീരിയലായിട്ട് നമ്മൾ വരുന്നു, ആ ഒരു ഡയറക്ടർ നമുക്ക് അവസരം തരുന്നു. അതിനുശേഷം 2015 തൊട്ട് ഇപ്പോൾ ഈ 2021 വരെ നമുക്ക്. അതിനുശേഷം പല ഡയറക്ടേഴ്സും വിളിച്ചോ അതോ ഈ ഡയറക്ടർ തന്നെ വിളിച്ചോ? ഇല്ല, ഈ ഡയറക്ടറല്ല. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ 2021 വരെയും വർക്കുകളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, തിരക്കായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം. അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്തു. അപ്പോൾ എന്തോ ഇപ്പോൾ എല്ലാം ശരിയായി. ശരിയായി, സി ഹിന്ദി ഉത്തരവും ശരിയായി. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഇവിടെ ഒരു പറച്ചിലുണ്ട് കേട്ടോ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഇത് കേരുവാട മക്കളിൽ രണ്ടാമത്തെ ചോദ്യം, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതക്ക് മേലെ തോടി, ഈ ഡയലോഗ് സിനിമയിൽ പറയുന്നത് ആരാണ്? എ നെടുമുടി വേണു, ബി സുകുമാരി, സി കെ പി എസ് സി ലളിത. നിങ്ങൾക്ക് വേണ്ടി നെടുമുടി വേണുവിനെ ഞാൻ മാറ്റുന്നു, ബി സുകുമാരി, കെ പി എസ് സി ലളിത, രണ്ട് ലേഡി ആർട്ടിസ്റ്റ്. സുകുമാരി അമ്മ. ബി സുകുമാരി ഞാൻ എടുത്തു വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ദുബായ് ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് ഈ ദുബായിലോട്ട് പോയത്? ദുബായിലോട്ട് പോയത് ഒരു പ്രണയമുണ്ടായിരുന്നു. അപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ? ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിവാഹത്തിലേക്ക് എടുത്തു. അപ്പോൾ ജോലി വേണം, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന്. അന്നെന്ത് ചെയ്യായിരുന്നു? ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയിൽ ദുബായിൽ നിക്കോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ പോയി. പോകുന്നതിന് മുമ്പ്,
പോകുന്നതിന് മുമ്പ് നമ്മുടെ കാറ്ററിംഗ് പരിപാടി, പഠിത്തം പഠിത്തത്തോടൊപ്പം നമ്മുടെ ഈ സെർവിങ് ട്രിവാൻഡ്രത്തെ കുറച്ച് ടീമുകളെയൊക്കെ കൂടെ സെർവിങ്ങിന് പോവുക, പിന്നെ മൊബൈലിൻ്റെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റീസെയിൽ, ഈ ഹയർ എൻഡ് മോഡലൊക്കെ എടുത്ത് വെക്കുക. പക്ഷെ അതൊരു സ്റ്റേബിൾ അല്ലല്ലോ, ജോലിയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച്. കല്യാണം എന്ന് വരുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്ന ജോലി സ്റ്റേബിളായ ജോലിയുള്ളൊരു കുട്ടിയെ അവർ നോക്കുന്നത് അങ്ങനൊരു ആളെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിടാനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജോലി വേണം എന്നുള്ളൊരാഗ്രഹത്തിൽ അങ്ങനെ ട്രൈ ചെയ്തു, അത് കിട്ടിപ്പോയി. പക്ഷേ എനിക്കവിടെ ആ ജോലിയിൽ തുടരാൻ പറ്റിയില്ല, ഞാൻ നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു ദുബായിൽ? അവിടെ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം. ഒന്നര വർഷം? ഏതാ സ്ഥലം? അൽക്കൂസിലായിരുന്നു ആദ്യം, പിന്നെ ഫുജറയിലെ ഷിപ്പിലേക്ക്. ഫുജറയിൽ അങ്ങനെ തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ആങ്കറിംഗ് ട്രൈ ചെയ്യുന്നതും. ആദ്യം ഞാൻ തുടങ്ങുന്നത് ചാനൽ ഷോസ് തന്നെയാണ്, ഈ ഫിലിം പ്രൊമോഷൻസ്, ഇന്റർവ്യൂസും ചാറ്റ് ഷോസും ലൈവ് ഗെയിം ഷോസ് ഒക്കെ ആയിട്ട്. ബി സുകുമാരി, ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻ. അഗൈൻ യു വൺ 2000 റുപ്പീസ്. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. അത് ആ കറക്റ്റ്. കേറിപാട മക്കളിൽ മൂന്നാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. സ്വപ്നമൊരു ചാക്ക് അലയിൽ അത് താങ്ങി ഒരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സിനിമയിൽ ഈ ഗാനത്തിന് തൊട്ടു മുൻപായി അഭിനയിച്ച മലയാള സിനിമ സംവിധായകൻ ഇവരിൽ ആരാണ്? എ രഞ്ജിത്, ബി ലാൽ ജോസ്, സി രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കറിനെ കാണുന്നില്ല, ലാൽ ജോസിനെയും രഞ്ജിത്തിനെയും കാണുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. അതില് സോങ്ങിന് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേര് കാണുന്നതിൽ രണ്ടാമത്തെ ആളായിരിക്കണം സോങ്ങിന് തൊട്ട് മുമ്പ് കണ്ടത് അല്ലേ? ലാൽ ജോസ് ആണ് ഉറപ്പിക്കാം, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബാഗും ഷോളും ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ ഒരു പാട്ട് തുടങ്ങുന്നതായിട്ടാണ് എന്റെ ഓർമ്മ പോലെ. ബി ലാൽ ജോസ് ഞാൻ എടുത്തു വെച്ച് പൂട്ടി ഇരിക്കട്ടെ. ഡോക്ടറാണല്ലോ അഭിനയിക്കുന്ന ക്യാരക്ടർ, ഡോക്ടർ. എന്നാലും ഡോക്ടർ എന്നുള്ള രീതി ഞാൻ ചോദിക്കുകയാണ്, ഈ ഡിസ്ക് പ്രശ്നമായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണല്ലേ? ആ, ഡോക്ടർ എന്നുള്ള നിലയിലല്ല, നമുക്ക് സംഭവിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് വീണായിരുന്നു. ആനന്ദിന് ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ? അതെ. അപ്പോൾ വീട് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഏണി ചാരി പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏണി സ്ലിപ്പായിട്ട് നേരെ നടുവടിച്ച് വീണു. അപ്പോൾ ആ പ്രായത്തിൽ നിന്ന് നമ്മൾ സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ് എണീച്ച് പൊടിയൊക്കെ തട്ടിപ്പോയി. പക്ഷെ അത് പിന്നീടാണ് ഭാവിയിൽ പ്രശ്നം സ്റ്റാർട്ടായി, വേദനിക്കാൻ തുടങ്ങി. നമുക്ക് നടു ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, കാലിലേക്കുള്ള പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാളത്തെ. അപ്പോൾ അതൊരു സിവിയറായിട്ട് ആ പെയിൻ വന്നപ്പോഴാണ് എനിക്ക് ദുബായിലെ ജോലി ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ. ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു, കാരണം അവിടുന്ന് വന്ന എന്തിനാണ്? പറഞ്ഞു വിട്ടതാണോ അതോ? അത് പറഞ്ഞു വിട്ടില്ല, പലരും വിചാരിക്കുമ്പോൾ ജോലിക്ക് കൊള്ളാത്തവനാണ്. അങ്ങനെ പറഞ്ഞു വിട്ടതല്ല, കാരണം അവിടെ ഹെവി വെയിറ്റ്സ് ഒക്കെ എടുക്കണം സാധനങ്ങൾ. അപ്പം നമ്മളിങ്ങനെ ടോയ് ചെയ്ത് കൊടുക്കുക, അലുമിനിയം കപ്പലുണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ 10-15 പേരൊക്കെ നിന്നൊക്കെ ഒരു ഷീറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രം അങ്ങനെ അവരെ കൂടെ ഒരേപോലെ കുനിഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ സർജറി ചെയ്തു. ഓ, സർജറി. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സർജറി ചെയ്തു. ഇപ്പോൾ കാരണം സഹിക്കാൻ പറ്റാത്ത പെയിനിലേക്ക് എത്തി. ഈ 10-13 വർഷം സഹിച്ചു മുമ്പോട്ട് പൊക്കൊണ്ടുകൊണ്ടിരുന്നു, ടാബ്ലറ്റും ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ചെറിയ പ്രായമായിരുന്നു, സർജറി ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ സർജറി ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, രണ്ട് പിള്ളേരൊക്കെ ആയി. ഓ, ഈ വേദനയൊന്നും സഹിക്കും. എന്താണ് ഭാര്യയുടെ പേര്? മിനി എന്നാണ്. മിനി, അത് അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത്, ഭയങ്കര ലവ് ആയിരുന്നു. ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു, വീട്ടുകാർ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നടത്തി തന്നു. നല്ല കാര്യം. കുട്ടികൾ എത്ര വയസ്സുണ്ട്? രണ്ട് പേര്. 3, 9 വയസ്സ് കഴിഞ്ഞു. ആദി ദേവാനന്ദ് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ക്രൈസ്റ്റ് നഗറിൽ, ട്രിവാൻഡ്രം തന്നെയാണ്. മോള് ഇപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു, ആഗ്രഹ ആനന്ദ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എന്തോ ഒരു പോകുന്നതിന് മുമ്പ് കല്യാണം ആലോചന ഉണ്ടായിരുന്നു ഒരു കുട്ടിയായിട്ട് വളരെ അടുപ്പത്തിലായി എന്ന്. അത് ഇത് തന്നെയാണോ അതോ വേറെയാണ്? ഇത് തന്നെയാണ്, കുടുംബം കലക്കും. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അതിനൊരു എന്താണ് ഒരു പൂർണ്ണത വന്നില്ല. ഇല്ല സാധാരണ സാറ് പറഞ്ഞാലും ഇത് ചീറ്റി പോകത്തേ ഉള്ളൂ, കാരണം ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയതാ, അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് തന്നെ അറിയാം. അല്ല അറിയാം, എന്നാലും അത് നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് പേര് പറഞ്ഞില്ല, ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഞാനത് കല്യാണത്തിന് വേണ്ടി നോക്കുന്നു, അപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു. ഇപ്പോ ഭാര്യ മിനി. അതെ. മിനി എങ്ങനെയാണ്? കുടുംബിനി എന്നുള്ള നിലയിലാണോ സാർ ഉദ്ദേശിച്ചത്? അതോ എന്തിൽ?
വിനി ചെറുതായിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടും. അതിന്റെ ഒരു ഇത് എന്തോ മോൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. ട്രിവാൻഡ്രത്തെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു കഴിഞ്ഞ 10-12 വർഷമായിട്ട്. ഇപ്പോ റിസൈൻ ചെയ്തു. നാളെ രാത്രി 8 മണിക്കുള്ള നമ്മുടെ ഷോയിൽ കണ്ടിന്യൂ ചെയ്യണം, ഒപ്പം വൈഫിനെയും കൂടെ കൊണ്ടുവരണം. എനിക്ക് ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയണ്ട. ഓക്കേ, അപ്പൊ ബി ലാൽ ജോസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000 റുപ്പീസ്. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു അത് കറക്റ്റ്. ഒന്ന് ട്രാക്കിൽ വീണു അല്ലേ. ആനന്ദ് ഇപ്പം 2 വർഷമായിട്ട് സീരിയലിലാണ്. അതിനു മുമ്പ് സീരിയൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് സീരിയൽ കാണുന്നവരുണ്ട്. അതായത് ഒരു വിഭാഗം ആൾക്കാർ തന്നെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. പരക്കെ സീരിയലിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതമാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എനിക്ക് തോന്നുന്നു പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് ഒരുപക്ഷെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ കാണുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അത് തന്നെ ആയിരിക്കും കുറെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ സ്റ്റോറി ആയിട്ട് ക്യാരക്ടറിന് ഒരു 3 ഡിവിഷൻ കൊടുക്കും. അതെ, നമ്മളതൊന്നും കണ്ടിട്ട് അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കായിരുന്നാൽ മതി. അല്ല, അത് സത്യം അല്ല, അതൊരിക്കലും ഉണ്ടാകത്തുമില്ല. അതെ, കാരണം ഈ ഇതിനകത്ത് കാണുന്ന ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ എപ്പോഴും ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ല്, അതായത് അയ്യോ അവൻ എന്ത് ചെയ്യും, അതെ ഇവളെന്ത് വിചാരിക്കും, ഇനി മറ്റേ ഭാര്യയ്ക്ക് പ്രശ്നമാവും. ഇതാണല്ലോ മനുഷ്യന്റെ ഒരു ഇത്, ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പൾസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സീരിയലിലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പൊ അവരതിനെ കൃത്യമായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആൾക്കാർക്ക് കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടപ്പെടും. മറ്റുള്ളവന്റെ ഒരു അവിഹിതം കാണാനൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ടായിരിക്കും അത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, കേറിവാടാ മക്കളെ. 4-ാമത്തെ ചോദ്യം, ഒരു പോപ്പ് ഗായികയുടെ ഗാനം ഈ സിനിമയിൽ കേൾപ്പിക്കുന്നുണ്ട്, ആരുടെ ഗാനമാണ് കേൾപ്പിക്കുന്നത്? എ ഉഷ ഉദു, ബി അലീഷ, സി ഷക്കീര. ഉഷ ഉദു. എ ഉഷ ഉദു. ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. എൻ്റെ ഒരു ചെറിയ സമ്മാനം, ജോമെട്രി ക്ലാസ്സിൽ മാഷെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്, എന്താണ് അവരുടെ പേര്? പണ്ണി ക്വസ്റ്റ്യൻ ആണോ? അതെ, കേട്ടിട്ട് മനസ്സിലായില്ലല്ലേ. ഒരു ഐഡിയും കിട്ടൂല, എനിക്ക് ഉറപ്പാണ് കിട്ടൂല എന്ന്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഭാര്യയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് അതാണ് എൻ്റെ ജീവിതം എന്നെല്ലാം പറഞ്ഞല്ലോ. അത് കാരണം ഒരിക്കലും ഇത് കിട്ടത്തില്ല. പറയട്ടെ ആൻസർ. ആ, ബിന്ദു. ബിന്ദുവിനെ അറിയോ? അറിയോ ബിന്ദു? കേട്ടിട്ടില്ല. രേഖ കേട്ടിട്ടുണ്ടോ? ബിന്ദു മീൻസ് ഡോട്ട്, രേഖ മീൻസ് ലൈൻ. ദാറ്റ്സ് ഇറ്റ്. എ ഉഷ ഉദപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ദീദി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഉത്തരം തെറ്റാണ്. സി ഷക്കീര ആണ് ശരി ഉത്തരം. കോളേജിൽ ഒരു പാട്ട് വയ്ക്കുമ്പം സ്റ്റാമിനാമിന എന്നൊരു പാട്ടുണ്ട്, അതാണ് ഗാജ, അത് പാടിയത് ഷക്കീരയാണ്. ഓക്കെ, കേറിവാടാ മക്കളെ. 5-ാമത്തെ ചോദ്യം, ഒരു വീഡിയോ ചോദ്യം. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിരി പുകിരുന്ന് അടി കടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറ് കൊള്ളാൻ എന്റെ തല കോളൊന്നുമില്ല. ആശാനെ ദൈവന്റെ ഡയലോഗ് കേട്ടെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടി കുഴച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ചോദ്യം, മമ്മൂട്ടി പറഞ്ഞ എന്ത് ഡയലോഗ് കേട്ടാണ് ലാൽ ദേഷ്യപ്പെടുന്നത്? എ വരട്ട് ചൊറി ആയിരിക്കും, ബി ഇരുന്ന് ചൊറി, സി എനിക്കും ചൊറിഞ്ഞ് വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ വരട്ട് ചൊറി ആയിരിക്കും. കൂട്ടട്ടെ, എന്തെങ്കിലും അങ്ങോട്ട് അമ്മൂക്കാണ് ആദ്യം ഇതിനകത്ത് ഡയലോഗ് പറയുന്നത്, അപ്പോൾ തിരിച്ച് പറഞ്ഞ ഡയലോഗ് അതായിരിക്കും എന്ന് തോന്നുന്നു. വരട്ട് ചൊറി ആയിരിക്കും. ഓക്കെ, അപ്പം എ വരട്ട് ചൊറി ആയിരിക്കും. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ആയിരുന്നാ മതിയായിരുന്നു, വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എ വരട്ട് ചൊറി ആയിരിക്കും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു അത്.
അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ രാത്രി നമ്മൾ വീണ്ടും കൂടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. അപ്പൊ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഭാര്യയെ കൊണ്ടുവരാന്ന്. കൊണ്ടുവരാന്ന്, മിനിയും കൂട്ടാം, അപ്പൊ കുറച്ച് പാട്ടുകളും കേൾക്കാം, പാചകം കേൾക്കാം, വീട്ടിൽ എങ്ങനെയാണ് ആനന്ദം എന്നറിയാം അല്ലേ. അപ്പൊ ഈ കുടുംബവിളക്കിന്റെ പ്രേക്ഷകർക്ക് അതൊക്കെയാണ് അറിയണ്ടേ. അതെ അതെ, കാരണം കുടുംബവിളക്കിൽ വില്ലനാണ്, വില്ലനല്ല അതുപോലെ ഏകദേശം നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പൊ എങ്ങനെയാണ് ഭാര്യ ആനന്ദിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമുക്ക് അറിയണ്ടേ. അപ്പൊ മറക്കാതെ കാണുക നാളെ രാത്രി 8 മണിക്ക്, സൂക്ഷ്മം 8 മണിക്ക്. Till then, good night, sweet dreams. ശരി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. I hate you. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ ഉൽകുന്നിൻ നാദം നൽകൂ. ഞാൻ ഷഡ്ഡി ഇട്ടിട്ട് ഡ്രസ്സ് അയ്യേ അല്ല, സൂപ്പർമാൻ മറന്ന പ്രശ്നം, നമ്മൾ മറന്ന പ്രശ്നമല്ല. നമ്മൾ പുറത്ത് പിന്നെയും ഡ്രസ്സ് ഇടയല്ലേ കുടുംബവിളക്കിൽ.